ആരോപണങ്ങൾ പലതും നിലനിൽക്കുമ്പോഴും കേരളീയം പരിപാടിയിൽ ആദ്യ ദിനത്തിൽ വലിയ തോതിലുള്ള ജനപങ്കാളിത്തം ഉറപ്പാക്കാനായി എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കനകക്കുന്നിൽ ഇങ്ങനെ നിറങ്ങളിൽ നീരാടി നിൽക്കുകയാണ് എന്നൊക്കെ പറയാം. ഇവിടേക്ക് സാധാരണഗതിയിൽ വൈകുന്നേരം കനകക്കുന്നിലേക്കുള്ള ഒരു ഒഴുക്ക് പോലെയല്ല, വലിയ തോതിൽ ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട്. ഇവിടെ വിവിധ സ്റ്റാളുകളും മറ്റുമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടേക്ക് വരുന്ന ആളുകൾ. അതോടൊപ്പം തന്നെ വിവിധ കലാപരിപാടികൾ പലയിടങ്ങളിലായി നടക്കുന്നു. ശോഭനയുടെ നൃത്തം അല്പസമയത്തിനകം തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. അതോടൊപ്പം മുതുകാടിൻ്റെ മാജിക് ഷോയുണ്ട്, അതോടൊപ്പം തന്നെ കലാഭവൻ്റെ പരിപാടിയുണ്ട്, അങ്ങനെ നിരവധി പരിപാടികൾ. അതോടൊപ്പം തന്നെ സെനറ്റ് ഹാളിൽ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന നാടകം വീണ്ടും അവതരിപ്പിക്കുന്നു. ആ നാടകം അവിടെ കളിക്കുന്നുണ്ട്. അങ്ങനെ പണ്ട് കാലത്ത് കണ്ടുപോയ അല്ലെങ്കിൽ കാണാൻ കഴിയാതിരുന്ന ഒരു തലമുറയ്ക്ക് അത് കാണിച്ചു കൊടുക്കുക, പണ്ടിതെല്ലാം കണ്ടുപോകുന്ന ആളുകൾക്ക് അത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഒരു അവസരമാക്കി മാറ്റുക. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലത്തെ ഉദ്ഘാടന വേദി പോലും എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേദിയാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കമൽഹാസനുണ്ടായി, മോഹൻലാൽ ഉണ്ടായി, മമ്മൂട്ടി ഉണ്ടായി, ശോഭനയുണ്ടായി, കേരള സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം അണിനിരത്തി കേരളീയം പരിപാടിക്ക് തുടക്കം കുറിക്കാനായി. ഇനി 7 ദിവസം ദിനരാത്രകാലം ഇങ്ങനെ പരിപാടികൾ, തുടർച്ചയായുള്ള പരിപാടികളാണുള്ളത്. ആ പരിപാടികളിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കവടിയാർ മുതൽ, അതിന് നേരത്തെ പറഞ്ഞതുപോലെ കവടിയാർ മുതൽ ഇങ്ങ് കനകക്കുന്നു വരെയുള്ള സ്ഥലങ്ങളിൽ 42 വേദികളാണ്. ആ 42 വേദികളിൽ  4100 കലാകാരന്മാരുടെ വിവിധ പരിപാടികൾ നടക്കും. 300 പരിപാടികളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ സെമിനാറുകളും മറ്റുമൊക്കെ മറ്റ് പല വേദികളിലായി നടക്കുന്നുണ്ട്, പല വിഷയങ്ങളിലായി നടക്കുന്നുണ്ട്. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും എല്ലാം പ്രമുഖരെ അടക്കം അണിനിരത്തിക്കൊണ്ടാണ് ഈ പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ കഴിഞ്ഞ ആദ്യ സർക്കാരിൻ്റെയും ആദ്യ പിണറായി സർക്കാരിൻ്റെയും രണ്ടാം സർക്കാരിൻ്റെയും ആകെ 7 വർഷം, ആ 7 വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരം കൂടിയാക്കി കേരളീയത്തെ മാറ്റുകയാണ് സർക്കാർ. ആയി ശരി, അമ്മ എന്തായാലും മണിഞ്ഞിറങ്ങിയ ഒരു സുന്ദരിയെ പോലെയുണ്ട് നമ്മുടെ തലസ്ഥാന നഗരം ഇപ്പോൾ കാണാൻ.